സത്യാർനായർ എം ആർ എം കെ എം എം എച്ച് എസ് ലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സൂക്ഷ്മ ജീവികൾ മുതൽ നീലത്തിമംഗലം വരെ വൈവിധ്യമാർന്ന ജീവികൾ ഭൂമിയിലുണ്ട്. പർവ്വതങ്ങളുടെ കൊടുമുടിയിലും സമുദ്രത്തിൻ്റെ ഇരുണ്ട അകർത്തങ്ങളിലും ജീവൻ നിലനിൽക്കുന്നുണ്ട്. മഞ്ഞുറഞ്ഞ അന്റാർട്ടിക്കയിലും ചൂടേറിയ മരുഭൂമിയിലും ജീവൻ പരിണമിക്കുന്നുണ്ട്. ജീവന്റെ അനന്തമായ ഈ വൈവിധ്യം ഭൂമിയെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. മനുഷ്യനും ജന്തുക്കളും സസ്യങ്ങളും എന്നുവേണ്ട ഭൂമിയിലുള്ള എല്ലാ ജൈവ അജൈവ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിനുള്ള ജീവജാലങ്ങളിലെ വൈവിധ്യം, അവസ്ഥ വൈവിധ്യം, സൂക്ഷ്മജീവി വൈവിധ്യം, സാംസ്കാരിക വൈവിധ്യം, ജനിതക വൈവിധ്യം തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായി അറിയേണ്ടതുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പോഷണവും മറ്റുള്ളവയുടെയെല്ലാം അസന്തുലിത അവസ്ഥയ്ക്ക് കാരണമാകുന്നു. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്ത്, മാൻ, കാട്ടുനായ എന്നിവയൊക്കെ ഒരു പുൽമേടിൽ പരസ്പരം സ്നേഹത്തോടെ ആരോഗ്യകരമായി വളരുന്നുണ്ടാകും. ഇതിലെങ്കിലും ഒന്നിൻ്റെ നാശമെല്ലാം ജീവികളെയെല്ലാം എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന്, അമേരിക്കയിൽ ഇത്തരമൊരു പുൽമേട്ടിൽ നിന്ന് കാട്ടുനായ മുഴുവൻ വെടിവെച്ചു കൊന്നപ്പോൾ പർവ്വതം തന്നെ ഉണങ്ങി വരണ്ടുപോയ രേഖകളുണ്ട്. താങ്ക് യു.